ബക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ചു. തോട്ടേക്കാട്ടുകരയിൽ സംഘടിപ്പിച്ച ദിനാഘോഷം കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കെ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളാതിരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അഹിംസാ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ അടിയറവ് പറയിപ്പിച്ച ഗാന്ധിജിയുടെ സമരരീതി ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഒരു പ്രത്യേകത ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും അല്ലെങ്കിൽ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും മാത്രമായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഗാന്ധി ദർശനവും ഭാരതവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വിഷയാവതരണം നടപ്പാക്കിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അത്തരമൊരു വിഷയമെടുത്ത് അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധത കൂടി വെളിപ്പെടുത്തുകയാണ്. ചടങ്ങിൽ ബക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി പി എ ഹംസകോയ അധ്യക്ഷത വഹിച്ചു. ലോകമുള്ളിടത്തോളം ഗാന്ധിജി നടത്തിയ അഹിംസ സമരമാർഗത്തിന്റെ പ്രസക്തി നഷ്ടമാകില്ലെന്ന് ഹംസകോയ ചൂണ്ടിക്കാട്ടി. സത്യത്തിൽ ഗാന്ധിയെ കുറിച്ച് ഇന്ന് ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരാളാണെന്നുള്ള കാര്യം തന്നെ ആളുകൾ മറന്നിരിക്കുകയാണ്. ആദ്യം ആകെ ഇന്ന് ഓഫീസ് മുറികളിലും ക്ലാസ് മുറികളിലും തൂക്കിയിടുന്ന ഒരു ഫോട്ടോ മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കൊല്ലത്തിലൊരിക്കൽ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ നടത്തുമ്പോഴും മാത്രമാണ് ആളുകൾ ഓർക്കുകയും ഈ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽ പതിയുകയും ചെയ്യുന്നത്. ഗാന്ധി ദർശനവും ഭാരതവും എന്ന വിഷയത്തിൽ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എൻ നാരായണൻ പ്രഭാഷണം നടത്തി. പ്രശസ്ത ചിത്രകാരൻ ഷാനവാസ് മുടിക്കൽ ചടങ്ങിൽ തത്സമയം ഗാന്ധിജിയുടെ ചിത്രങ്ങൾ വരച്ച് വിസ്മയം തീർത്തു. ലോക്കൽ സെക്രട്ടറി പി എ അബ്ദുൾ കരീം, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സെന്തിൽ കുമാർ, അഡ്വക്കേറ്റ് ഇസ്മായിൽ പൂഴിത്തറ, ജെയിൻ സെബാസ്റ്റ്യൻ മീനാച്ചേരി, സാബു ആൻഡ് മേരീസ് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമ പ്രവർത്തന രംഗത്തു നിന്നും ചലച്ചിത്ര നിർമ്മാണ സംവിധാന മേഖലയിൽ കടന്നുവന്ന ബക്കറിന്റെ നിരവധി ചിത്രങ്ങൾ അവാർഡിനർഹമായി. കബനി നദി ചുവന്നപ്പോൾ, മണിമുഴക്കം, ചുവന്ന വിത്തുകൾ, സംഘഗാനം, ചാപ്പ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ. കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള സഖാവ് എന്ന ചിത്രത്തിന് തുടക്കമിട്ടതും ബക്കറായിരുന്നു. 1993 നവംബർ 22 ഈ അതുല്യ പ്രതിഭ നമ്മോട് വിട പറഞ്ഞത്. പൗരൻ ഓൺലൈനു വേണ്ടി രാജശ്രീ പന്തപ്പിള്ളി.